ഇന്ന് ഈ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ആപ്പിൾ ചീര ക്യാരറ്റ് ജ്യൂസാണ്. അതിനുവേണ്ടി ആദ്യം നമുക്ക് ചീര എടുക്കാം. ഏകദേശം ഈ രണ്ട് കൈപ്പിടിയാണ് ഞാൻ എടുക്കുന്നുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തതാണ്. ഇതുപോലെ ഈ ചീര നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. ഒരു പാനിലേക്ക് നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കാനുള്ളത് കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇതിലിതാ ഈ ഒരു ഗ്ലാസ്സിൽ മുക്കാൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് വേണ്ടത് രണ്ട് ക്യാരറ്റ് പിന്നെ ഒരു ആപ്പിൾ. ക്യാരറ്റൊന്ന് തൊലി കളഞ്ഞ് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ചെറുതായിട്ടൊന്നും മുറിക്കേണ്ട, വലുതായിട്ട് തന്നെ മുറിക്കാം. പിന്നെ അതേപോലെ നമുക്ക് ആപ്പിൾ മുറിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചീര ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം. ഞാൻ ചെറിയ തീയിലായിരുന്നു വേവിച്ചത്. അപ്പോൾ ഇത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ തണുക്കട്ടെ. പിന്നെ നിങ്ങൾക്ക് ഏലക്കായയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇത് വേവിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ഒരു രണ്ടോ മൂന്നോ ഏലക്കായ കൂടി ഇട്ട് വേവിക്കാം. നമുക്ക് നമ്മളിത് ആപ്പിളും ക്യാരറ്റും ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത്ര വലിയ പീസായിട്ട് മുറിച്ചാലും കുഴപ്പമില്ല കേട്ടോ നമുക്കിത്. ഇനി ഇത് നമുക്കൊരു ബ്ലെൻഡറിലിട്ടിട്ട് അരച്ചെടുക്കാം. ചീര ഇതാ ഇവിടെ നന്നായി തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്യാരറ്റും ആപ്പിളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉണ്ടാക്കുമ്പം വെജിറ്റബിൾസ് എപ്പോഴും അധികം മുന്നിട്ട് നിൽക്കണം കേട്ടോ. 80% എങ്കിലും വെജിറ്റബിൾസ് വേണം. ഇപ്പോൾ ഇതായത് മുഴുവനായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. കൂടുതൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നന്നായി അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് തണുത്ത വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിന് ഫ്ലേവറിന് വേണ്ടിയുള്ളതൊക്കെ നമുക്ക് അരച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. മധുരം ഒക്കെ പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. ഈ ജ്യൂസിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ഡോക്ടേഴ്സ് പേഷ്യൻസിന് പൊതുവായി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ജ്യൂസാണിത്. പിന്നെ നിറം വർദ്ധിക്കാനും സൗന്ദര്യം കാത്തു സൂക്ഷിക്കാനും കൂടിയുള്ള ഒരു ജ്യൂസാണിത്. ഇതിപ്പോൾ ഒരുവിധം അരഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്നും കൂടി അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് കളർ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റ്റൂട്ട് ഒരു പീസ് ഇതിൻ്റെ കൂടെ ചീര വേവിക്കുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ വേവിച്ച് ചേർക്കാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും റെഡ് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒന്നും ഇല്ലാതെയാണ് കഴിക്കുന്നത് നല്ലത്. കാരണം നമ്മുടെ ചീര എന്തായാലും അരയ്ക്കുമ്പോൾ നമ്മൾക്ക് അധികം കളർ കിട്ടില്ല. നമ്മൾ ചീരയുടെ വെള്ളം മാത്രമല്ലല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അധികം റെഡ് കളർ ഇല്ലാത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് തേൻ ചേർത്ത് കൊടുക്കാം. മധുരത്തിന് വേണ്ടി തേനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിത് കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് റോസ് എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിത് അരിക്കാതെയാണ് എടുത്തിട്ടുള്ളത്. നന്നായി അരഞ്ഞത് കൊണ്ട് തന്നെ അരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ തരി തീരെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് അരിച്ചിട്ട് വേണമെങ്കിലും കുട്ടികൾക്കൊക്കെ കൊടുക്കാം. അപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.